കൊടകര കേസിൽ പോലീസിൽ നിന്ന് വിവരങ്ങൾ ചോർന്നതായി സൂചന. അന്വേഷണ സംഘത്തിന് നിന്ന് രണ്ട് പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായേക്കും. കണ്ണൂരും കോഴിക്കോടും റെയ്ഡ് നടത്തുന്ന വിവരമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികൾക്ക് ചോർത്തി നൽകിയത്. ഹൈദരാലിയുണ്ട് വിവരങ്ങളുമായി. ഹൈദരാലി, ഇത് അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഒരു സംഘം പോലീസുകാർ തന്നെ ഇതിൽ ശ്രമിക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സാം, തീർച്ചയായിട്ടും അത്തരം ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പ്രതികൾ അനുകൂലമായി പോലീസിൽ നിന്നും വിവരം ചോർന്നുവെന്ന് ഇപ്പോൾ അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അന്വേഷണ സംഘത്തിൽ രണ്ട് പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായേക്കും. കണ്ണൂരിൽ കോഴിക്കോട് റെയ്ഡ് നടത്തുന്ന വിവരം ഫോണിൽ ചോർത്തി നൽകിയെന്നാണ് ഇപ്പോൾ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ വിളിപ്പിച്ച് പണം മാറ്റിയതായി വിവരം വിളിച്ചു. ഇത് കൃത്യമായി ഇവരുടെ കയ്യിൽ പണമുണ്ടായിരുന്നു, കള്ളപ്പണം ഉണ്ടായിരുന്നു. ഇത് മാറ്റിയെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിന്റെ സഹായവും പ്രതികൾക്ക് ലഭിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. അന്വേഷണ സമയത്ത് ഈ പ്രതികൾക്ക് ആദ്യം പോലീസിന്റെ സഹായം ലഭിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റുന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഇവരെ മാറ്റി നിർത്തിയുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഇത് വലിയ ഒരു ഗുരുതര ആരോപണം തന്നെയാണ്. ആ പോലീസുകാർ തന്നെ ഒറ്റുകൊടുക്കുന്ന നിലയിലേക്ക് പോകുന്നു അന്വേഷണം ഉണ്ടായിരുന്ന പോലീസ്. ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിലവിൽ ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായി നിയമസഭയിൽ പോലും പ്രതിപക്ഷം രംഗത്ത് വരുന്നതിനിടയിലാണ് പോലീസുകാരെ സംശയത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു സംഭവം വരുത്തത്. ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാകും. എന്തായാലും കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്താൻ നിർത്തിയാണ് ഇത്തരമൊരു കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണവും ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. കേസിൽ ഒളിവിലുള്ള ഏക പ്രതിക്കായി പോലീസ് തിരച്ചിലും ഇതോടൊപ്പം ശക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ സ്വദേശി ഷിഗിലാണ് ഇപ്പോൾ 15-ാം പ്രതിയാണ് ഒളിവിൽ നിന്നാണ് പോലീസ് കിട്ടിയിരിക്കുന്ന വിവരം. ബംഗളൂരിലെ നിലവിലുള്ള ഷിഗിലിനെ പിടിക്കാൻ സംഘം ഉണ്ട്. എന്നാൽ ഇദ്ദേഹം പല ആശ്രമം കയറി നടത്തിയാണ് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഇയാളെ പിടികൂടേണ്ട നിലയിലേക്ക് എത്തുമെന്ന കാര്യം സംശയമില്ല. ഷിഗിൽ 15-ാം പ്രതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ പണമിടപാട് ഇടമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ബന്ധമുള്ള വ്യക്തി തന്നെയാണ് ഷിഗിൽ. ഷിഗിൽ കൃത്യം നടത്തിയതിനു ശേഷമാണ് ഒളിവിൽ പോയത്. പോലീസ് പലതവണ അന്വേഷണങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ബാംഗ്ലൂരുണ്ടെന്നറിയുകയും ബാംഗ്ലൂരിലെത്തിയിട്ടുണ്ടെന്ന് പ്രതി ഒളിവിലാണെന്നും കൃത്യമായി തന്നെ അറിഞ്ഞിട്ടുണ്ടെന്നാൽ പ്രതിയെ ഇതുവരെ പിടികൂടാൻ കഴിയാത്ത ഒരു അവസ്ഥയും ഇപ്പൊ നിലവിലുണ്ടെന്നാലും ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ധർമ്മരാജൻ ഫോൺ വിളിച്ച ആളുകളെ ചോദ്യം ചെയ്യൽ തന്നെയാണ് നടപടിയിലേക്ക് പോകുന്നു. സുരേന്ദ്രനെ മോനെ ഉൾപ്പെടെ ഉള്ളവരെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ്, മകനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സാം, ശരി. കൊടകര കേസിൽ പോലീസിൽ നിന്ന് വിവരങ്ങൾ ചോർന്നതായി സൂചന. അന്വേഷണ സംഘത്തിൽ നിന്ന് രണ്ട് പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായേക്കും. കണ്ണൂരും കോഴിക്കോടും റെയ്ഡ് നടത്തുന്ന വിവരമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികൾക്കായി ചോർത്ത് നൽകിയതെന്നാണ് വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഹൈദർ അലിയാണ് വിവരങ്ങൾ.